ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടീം അലവൻസ്. തലശ്ശേരി കേരളത്തിലെ മലബാർ തീരത്തുള്ള ഒരു പട്ടണമാണ്. കണ്ണൂർ ജില്ലാ തലസ്ഥാനത്ത് നിന്നും 21 കിലോമീറ്റർ അകലെയാണ് തലശ്ശേരി. ടെലിച്ചെറി എന്നത് തലശ്ശേരിയുടെ ആംഗ്ലേയവൽക്കരിക്കപ്പെട്ട പേരാണ്. 1869 സ്ഥാപിക്കപ്പെട്ട തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ജനസംഖ്യ ഇപ്പോൾ ഏകദേശം 100,000. വടക്കേ മലബാറിലെ ഏറ്റവും അധികം ജനവാസമുള്ള പട്ടണമാണ് തലശ്ശേരി. അറബിക്കടലിൻ്റെ തീരത്ത് മാഹി, കോഴിക്കോട്, വയനാട്, കൊടക് എന്നീ സ്ഥലങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് തലശ്ശേരി. ക്രിക്കറ്റിൻ്റെയും സർക്കസിൻ്റെയും കേക്കിൻ്റെയും നഗരമായി തലശ്ശേരി അറിയപ്പെടുന്നു. തലശ്ശേരി മുനിസിപ്പൽ ക്രിക്കറ്റ് മൈതാനം ഇന്നും പതിവായി രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടത്തുന്നു. ഈ മൈതാനത്ത് ആദ്യമായി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത് 1800s ആദ്യത്തിലാണ്. കേണൽ ആദർ വെല്ലസിയാണ് മലബാർ പ്രദേശത്തും തലശ്ശേരി പട്ടണത്തിലും ക്രിക്കറ്റ് കൊണ്ടുവന്നത്. 2002 തലശ്ശേരി ക്രിക്കറ്റ് മൈതാനം അതിൻ്റെ 200th പിറന്നാൾ ആഘോഷിച്ചു. ഇന്ത്യയിലേക്കും ശ്രീലങ്കയിലേക്കും പഴയ കളിക്കാർ തമ്മിലുള്ള ക്രിക്കറ്റ് പ്രദർശന മത്സരം ഇവിടെ നടത്തിക്കൊണ്ടായിരുന്നു പിറന്നാൾ ആഘോഷിച്ചത്. ഇന്ത്യൻ സർക്കസിൻ്റെ ജന്മദേശമായാണ് തലശ്ശേരി അറിയപ്പെടുന്നത്. തലശ്ശേരിക്കാരനായ കീലേഴി കുഞ്ഞിക്കണ്ണൻ ഇന്ത്യൻ സർക്കസിലെ ഇതിഹാസമാണ്. തലശ്ശേരിയിൽ നിന്നുള്ള സർക്കസ് കളിക്കാരും പരിശീലകരും ഇന്ത്യൻ സർക്കസ് കമ്പനികളിൽ ഇന്നും വളരെ ആദരിക്കപ്പെടുന്നു. തലശ്ശേരിയിൽ ഒരു സർക്കസ് വിദ്യാലയം സ്ഥാപിക്കാനുള്ള പദ്ധതി സർക്കാരിന് മുന്നിലുണ്ട്. ഇത് സ്ഥാപിതമാവുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കാൻ സഹായകരമാകും. സർക്കസ് കമ്പനികൾക്ക് ജോലിയിലേക്ക് ആളുകളെ കണ്ടെത്തുവാനുള്ള ഒരു പ്രധാന സ്ഥലമായി ഇത് മാറുകയും ചെയ്യും. സർക്കസ് വിദേശ രാജ്യങ്ങളിൽ വളരെ ജനപ്രിയമായതിനാൽ ഒരുപാട് വിദേശ നാണയം നേടിത്തരുവാനുള്ള ശേഷിയും ഇങ്ങനെ ഒരു വിദ്യാലയത്തിനുണ്ട്. റഷ്യൻ സർക്കസ് കളിക്കാരുമായി തലശ്ശേരിയിൽ നടന്ന സാംസ്കാരിക വിനിമയ പരിപാടി ജനങ്ങൾ നന്നായി സ്വാഗതം ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ ബേക്കറിയായ മമ്പള്ളി ബേക്കറി, മമ്പള്ളി റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി എന്ന പേരിൽ 1880 തലശ്ശേരിയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിൽ ആദ്യമായി ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയത് ഇവിടെയാണ്. 1983 അഞ്ചരക്കണ്ടി കറുവത്തോട്ടത്തിൻ്റെ ഉടമയായ ബ്രൗൺ സാഹിബിന് വേണ്ടിയാണ് മമ്പള്ളി ബാപ്പു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കി കൊടുത്തത്. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമായ രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. തലശ്ശേരി ബിരിയാണി പ്രസിദ്ധമാണ്. മലബാർ പ്രദേശത്തെ ഏറ്റവും പുരാതനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ ബ്രണ്ണം കോളേജ് തലശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് മനുഷ്യസ്നേഹിയായിരുന്ന എഡ്വേർഡ് ബ്രണ്ണൻ സ്ഥാപിച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഒരു വിദ്യാലയമായി തുടങ്ങി പിന്നീട് ഒരു കലാലയമായി പരിണമിക്കുകയായിരുന്നു. തലശ്ശേരി സ്വന്തം വാസസ്ഥലമാക്കി മാറ്റിയ മനുഷ്യനായിരുന്നു എഡ്വേർഡ് ബ്രണ്ണൻ. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കലാലയം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുൻപന്തിയിലാണ്. 1957 സ്ഥാപിക്കപ്പെട്ട ഗവൺമെൻറ് ട്രെയിനിങ് കോളേജ് തലശ്ശേരി നഗരമധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. NTTF നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ ഇന്ത്യയിലെമ്പാടും ശാഖകളുള്ള ഒരു സാങ്കേതിക പരിശീലന സ്ഥാപനമാണ്. സിസ് പാതിരിമാർ 1961 ഈ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചത്. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് 2000 സ്ഥാപിക്കപ്പെട്ടു. വിവര സാങ്കേതിക വിദ്യ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എന്നീ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നു. ഇനി തലശ്ശേരിയുടെ ഭൂമിശാസ്ത്രം അല്പം നോക്കാം. കണ്ണൂർ ജില്ലയിലാണ് തലശ്ശേരി സ്ഥിതി ചെയ്യുന്നത്. അതിർത്തികൾ വടക്ക് ധർമ്മടം, തെക്ക് ന്യൂമാഹി, കിഴക്ക് എരഞ്ഞോളി, പടിഞ്ഞാറ് അറബിക്കടൽ എന്നിവയാണ്. 4 നദികളും മലനിരകളും ഒരു നീണ്ട കടൽത്തീരവും തലശ്ശേരിയെ അലങ്കരിക്കുന്നു. 4 നദികളിലൊന്ന് മാഹിപ്പുഴ അഥവാ മയ്യഴി പുഴയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് മയ്യഴി പുഴ ഇംഗ്ലീഷ് ചാനൽ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നു. ബ്രിട്ടൻ്റെ ഭരണത്തിന് കീഴിലായിരുന്ന തലശ്ശേരിയെ ഫ്രഞ്ച് ഭരണത്തിന് കീഴിലായിരുന്ന മാഹിയിൽ നിന്ന് വേർതിരിച്ചതിനായിരുന്നു ഇതിന് കാരണം.
മുഴപ്പിലങ്ങാട് എന്ന 5 കിലോമീറ്റർ നീണ്ട സുന്ദരമായ കടൽത്തീരം തലശ്ശേരി നഗരമധ്യത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട്. കടൽത്തീരത്ത് തെക്കുവശത്തായി കടപ്പുറത്തു നിന്നും ഏകദേശം 200 മീറ്റർ അകലത്തിലാണ് സുന്ദരമായ ധർമ്മടം തുരുത്ത്. തലശ്ശേരിയുടെ ആദ്യകാല ചരിത്രം. 9-ാം നൂറ്റാണ്ട് മുതൽ കേരളം ഭരിച്ചിരുന്ന ചേര രാജവംശം 12-ാം നൂറ്റാണ്ട് കൂടി ശയിച്ചു തുടങ്ങി. സാമ്രാജ്യം തദ്ദേശീയരായ നാടുവാഴികളുടെ കീഴിൽ ചെറിയ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. വേണാട്, കോലത്തുനാട്, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ നാട്ടുരാജ്യങ്ങളുടെ രൂപവൽക്കരണത്തിന് ഇത് കാരണമായി. കോലത്തുനാടിൻ്റെ വടക്കേ അറ്റത്തുള്ള സ്ഥലമായിരുന്നു തലശ്ശേരി. മുകളിലെ അറ്റം എന്നർത്ഥം വരുന്ന തലക്കത്തെ ചേരി എന്നായിരുന്നു തലശ്ശേരി അന്ന് അറിയപ്പെട്ടിരുന്നത്. ഇത് ലോപിച്ച് പിന്നീട് തലശ്ശേരിയായി എന്നതാണ് പ്രബലമായ അഭിപ്രായം. കോലത്തുനാട്ടിലെ രാജാവായ വടക്കിളങ്കൂർ രാജാവിൽ നിന്ന് തലശ്ശേരിയിൽ താമസം ഉറപ്പിക്കുവാൻ 1682 അനുവാദം ലഭിച്ചതോടെയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ അവരുടെ സ്വാധീനം ഉറപ്പിച്ചത്. പിന്നീടുള്ള വർഷങ്ങളിൽ കേരളത്തിലെ ബ്രിട്ടീഷ് സ്വാധീനം വർദ്ധിച്ചു വന്നു. ഈ കാലയളവിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പല സംഘടിത ലഹളകളും നടന്നു. ഇതിൽ പ്രധാനം 1704 തലശ്ശേരി സ്വദേശികൾ നടത്തിയ കലാപമായിരുന്നു. എങ്കിലും ഇതിൻ്റെ തദ്ദേശീയമായ സ്വഭാവം കൊണ്ട് ഈ കലാപത്തെ ബ്രിട്ടീഷുകാർ വേഗത്തിൽ അടിച്ചമർത്തി. തീരദേശ പ്രദേശമായതുകൊണ്ട് തലശ്ശേരി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് തലശ്ശേരി എന്നത് പേരുച്ചരിക്കാനുള്ള എളുപ്പത്തിനായി തലശ്ശേരി എന്ന് ബ്രിട്ടീഷുകാർ മാറ്റി. കുരുമുളക്, ഏലം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ കയറ്റി അയക്കുവാൻ ബ്രിട്ടീഷുകാർ തലശ്ശേരിയിൽ ഒരു തുറമുഖ സ്ഥാപിച്ചു. തലശ്ശേരിയിൽ കൃഷി ചെയ്യുന്ന കുരുമുളക് ചെടികളിൽ നിന്നുണ്ടാക്കുന്ന തലശ്ശേരി കുരുമുളക് ലോക പ്രശസ്തമാണ്. ലോകമെമ്പാടും പല പ്രശസ്ത കുശിനിക്കാരും തലശ്ശേരി കുരുമുളകിൻ്റെ ആവശ്യക്കാരാണ്. 1708 ബ്രിട്ടീഷുകാർ സുഗന്ധവ്യഞ്ജന വ്യാപാരം സംരക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനുമായി തലശ്ശേരി കോട്ട സ്ഥാപിച്ചു. ഭീമാകാരമായ മതിലുകളും കടലിലേക്കുള്ള രഹസ്യ തുരങ്കങ്ങളും സൂക്ഷ്മമായ കൊത്തുപണികളും ചെയ്ത വലിയ വാതിലുകളുമുള്ള തലശ്ശേരി കോട്ട ഒരു കാഴ്ച തന്നെയാണ്. ഈ കോട്ട ഒരു കാലത്ത് തലശ്ശേരിയുടെ വികസനത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു. ഇന്ന് ഇതൊരു ചരിത്ര സ്മാരകമാണ്. 1781 ഈ കോട്ടയെ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി ആക്രമിച്ചെങ്കിലും പിടിച്ചെടുക്കാനായില്ല. ബ്രിട്ടീഷുകാർ തലശ്ശേരിയിൽ ഒരു ജില്ല നീതിന്യായ കോടതിയും സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ കോടതിയുടെ അധികാര പരിധി മൈസൂർ രാജ്യം വരെ വ്യാപിച്ചിരുന്നു. തലശ്ശേരിയിലെ ബ്രിട്ടീഷ് ജഡ്ജിയായ ഇ.എൻ. ഓവർബറി നിർമ്മിച്ച ഓവർബറീസ് ഹോളി തലശ്ശേരിയിലെ ഒരു പ്രധാന ആകർഷണമാണ്. ഇതുപോലുള്ള കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്നമർത്തിയേക്ക്.